മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 7ാം ക്ലാസ് അറബിക്ക് എക്സാം വരികയാണ്. 1ാം പാദവാർഷിക പരീക്ഷ വരികയാണ്. അപ്പോൾ പാദവാർഷിക പരീക്ഷയ്ക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് അതിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറാവാൻ വേണ്ടി സഹായിക്കുന്ന ചോദ്യ പേപ്പറുകൾ അതുപോലെ ക്ലാസ്സുകളെല്ലാം ലഭ്യമാണ്. നിങ്ങളത് നോക്കുക, അത് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അതിൽ എങ്ങനെയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ വെച്ചതെന്നാണ് ചോദിക്കുക എന്നും കൂടിയാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതിൽ ഫസ്റ്റ് ഒരു ചിത്രം, ആ ചിത്രത്തിൽ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ സാറുമാർ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. ഉമ്മ തഹൽ, ഉമ്മ എന്താ എന്താണ് ആലോചിക്കുന്നത്, സ്വപ്നം കാണുന്നത്. തഹലുമുൽ ഉമ്മു അൻ തകൂന ഔ യകൂന ഇബ്നുഹു കൽ ബദർ, ബദർ പോലെ തൻ്റെ മോനുമാകണം എന്നാണ് ഉമ്മ ആഗ്രഹിക്കുന്നത് അല്ലേ. പിന്നെ അതിൽ ഇവിടെ ഒരു മുഫക്കിറുണ്ട്, മുഫക്കിറ യൗമുൽ ഉമ്മഹാത്തിനെ കുറിച്ചാണ് മുഫക്കിറ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇത് അജ്മൽ യൗമിൻ ഫിസ്സന, ഈ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏത് നിലയ്ക്ക് ഒരു മുഫക്കിറ ചോദിച്ചാലും ഈ ഹെഡിങ് നിങ്ങൾ എഴുതാൻ വിട്ടുപോകരുത്. പിന്നെ ഏത് ദിനത്തെ കുറിച്ചാണോ എഴുതുന്നത് അതിൻ്റെ ഡേറ്റ് ഇടാൻ വിട്ടുപോകരുത്. പിന്നെ എന്നിട്ട് ഏത് ദിനമാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്, യൗമുൽ ഉമ്മഹാത്ത്, വാപ്പമാരുടെ ദിനമാണെങ്കിൽ യൗമുൽ ആബാവ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ യൗമുൽ ഉമ്മഹാത്ത്, ഇവിടെ വാപ്പമാരെ കുറിച്ചാണെങ്കിൽ യൗമുൽ ആബാ. എന്നിട്ട് അമ്മ അൽ ഉമ്മ ഇവിടെ മാറ്റുക, അൽ അബു മാ അഹ്ല ഹാദിഹിൽ കലിമ കം മിൻ ലൈലത്തിൻ സഹറത്ത്, പകരം സഹറയാക്കുക. ഉമ്മി എന്നുള്ളവിടെ അബീനാക്കുക. ലി അജലി ഹീനമാ കുന്തു മരീദ, ഉമ്മ വാപ്പ എനിക്ക് വേണ്ടി വയർക്കൊളിച്ചു. ഇപ്പൊ കൈഫ അൻസ അബി എന്നാക്കിയ വാപ്പമാരെ കുറിച്ചുള്ളത് മുതക്കിറയായി, മുതക്കിറയല്ല മുഫക്കിറയായി. അപ്പോൾ ഏകദേശം ഇതുപോലെയുള്ള ഒരു മുഫക്കിറ നിങ്ങളോട് ചിലപ്പോൾ എഴുതാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊന്നും ഓടിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. പിന്നെ 2ാം 10ാമത്തെ പേജിലേക്ക് വരുമ്പോൾ അൻത ജൗഹറത്തി എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ എല്ലാം ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിലുണ്ട്, 7th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ മുഴുവൻ, ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ പാഠങ്ങളും നിങ്ങൾക്ക് അതിൽ കിട്ടും. അത് നിങ്ങൾ നോക്കി ഇതിൻ്റെ ആശയം മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാരഗ്രാഫ് തന്നിട്ട് അതിൽ കുറേ എന്താണ് ചോദ്യങ്ങൾ തന്ന ഉത്തരം എഴുതാനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ 6ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പാരഗ്രാഫ് തന്നത് മനസ്സിലാവണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങളും അതിൽ പറയുന്നുണ്ട്. 11ാമത്തെ പേജിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹിവാറ്, നമ്മളെ വാലിദ്, ആരുടെ വാലിദ്, ആരുടെ വാലിദാണ്, പിന്നെ ജാസിറിന്റെ വാലിദ് മുജൗഹറാത്തിൽ പോയിട്ട് ബയ്യാവുമായിട്ട് സംസാരിക്കുന്ന കാര്യമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ബയ്യാവും വാലിദും തമ്മിലുള്ള സംസാരമാണ് ഇത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇത് തന്നെ ആവർത്തിച്ച് വരണമെന്നില്ല, മറിച്ച് എന്ത് വരാൻ സാധ്യതയുണ്ട്, വേറൊരാൾ കടയിൽ പോയിട്ട് വേറൊരാളുടെ വാപ്പയോ ഉമ്മയോ കടയിൽ പോയിട്ട് അവിടുത്തെ വേറൊരു കടയിൽ പോയി സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന രീതിയിലേക്കായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ അവിടെ കാണിച്ചു തരാം, അത് നോക്കൂ. വാലിദ് പോയി പറയുന്നു സബാഹൽ ഖൈർ, അപ്പോ ബയ്യാൾ സബാഹൻ നൂർ. വാലിദ് പറഞ്ഞു കം അഹ്സുലു ബിഹാദൽ ഇഖ്ദ്, എനിക്ക് ഈ മാലയ്ക്ക് എന്ത് വില കിട്ടും, ഇനി കൊണ്ടുപോണത് വളയാണെങ്കിൽ കം അഹ്സുലു ബിഹാദ സിവാർ അല്ലേ, വലിയമ തബിയോ എന്തിനാണ് വെക്കുന്നത്, ലി അമലിയ ജറാഹിയ, എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്, ഇനി വേറെ വല്ല പഠനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ലി ദിറാസ. ചിലപ്പോൾ ഹിവാറിന്റെ വാക്കുകൾ നിങ്ങൾക്ക് സൈഡ് ഇടത് ഭാഗത്ത് തന്നിട്ടുണ്ടാവും, അത് എടുത്ത് മാറ്റി എഴുതാനാണ് ഉണ്ടാവുക. ചിലപ്പോൾ എന്നൊന്നും എന്താണ് നിങ്ങൾ സ്വന്തമായി എഴുതേണ്ടി വരും. ബയ്യാവ് ചോദിക്കുന്നു ആരാണ് രോഗി, അപ്പൊ എൻ്റെ മകൻ ജാസിറാണ് രോഗി, എന്താ അവന് പറ്റിയത്, അവൻ്റെ കാലൊടിഞ്ഞു, ഷഫാഹുല്ലാ, അള്ളാഹു അവന് ഷിഫ നൽകട്ടെ, ശുക്രൻ അഫുവൻ എന്ന രീതിയിൽ അവസാനിപ്പിക്കാം. അപ്പൊ ഇതുപോലൊരു ഹിവാറായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരാളുടെ കാര്യത്തിൽ ഉണ്ടാവുക, ശരിയല്ലേ. അതാണ് അതിൽ ഹിവാറ് പഠിക്കേണ്ടത്. പിന്നെ ഈ എന്താണ് നമ്മുടെ കഷ്ഫു സിലാ സീനിയ, അലങ്കാര വസ്തുക്കൾ അല്ലെ, അതിൻ്റെ ഈ വാക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ്
മനസ്സിലാക്കി വെച്ച് പഠിച്ചിട്ട് പോവുക കേട്ടോ. എന്നാലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. പിന്നെ അതാണ് ഇവിടെ വേറൊരു മുഫക്കിറയുണ്ട്, മുഫക്കിറ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു യൗമൽ ഏതെങ്കിലും ദിവസത്തെ കുറിച്ച് മുഫക്കിറ എഴുതാണ്ടാവും. ഇവിടെ ജാസിർ തന്റെ ഉമ്മയുടെ ഉമ്മയുടെ ഇക്കുത് പോയതുകൊണ്ട് അവന് എന്ത് ചെയ്യും അല്ലേ, അപ്പൊ അവന് ആ ദിവസത്ത് ഒരു ഇത് എഴുതി. എന്ത്? ഉമ്മ അറാദ അലിക്കൽ ഇക്കത്തൽ ജമീൽ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തില് ആ ഇക്കുത് കണ്ടു. ഫകൈഫ അൻസ ദാലിക്കൽ ഇക്കുത്, ആ ഇക്കുത് ഞാൻ എങ്ങനെ മറക്കും. അതിൻ്റെ ഒരു മോഡൽ നോക്കൂ അല്ലേ. അതുറുസു ജയ്യിദൻ വ അൻജഹു ഫീ കുല്ലിൽ ഇംതിഹാന, ഞാൻ നന്നായി പഠിച്ച് പരീക്ഷ ജയിക്കും ഇൻഷാല്ലാ. സുമ്മാ അഹ്സുലു, പിന്നീട് എനിക്ക് കിട്ടും. അല അമലിൻ ജയ്യിദ്, നല്ല ജോലി കിട്ടും. വ അക്സിബുൽ മാലമിൻ അമലിയതി, ഞാൻ പൈസ സമ്പാദിക്കും. വ അക്സിബുൽ മാല എന്ന് പറഞ്ഞാൽ തന്നെ മതി. ഫഷ്തരി ഇക്കുതൻ ജമീലൻ ഫാഹിറൻ ലിഉമ്മി, എൻ്റെ ഉമ്മാക്ക് നല്ല മനോഹരമായൊരു ഇത് ഞാൻ വാങ്ങിക്കും. വൗഹല്ലി ജീത ഉമ്മി, എൻ്റെ ഉമ്മയുടെ കഴുത്ത് ഞാൻ അത് അലങ്കരിക്കും അത് വെച്ചിട്ട്. അപ്പൊ ആ രീതിയിലും നിങ്ങൾക്ക് എന്താ ഈ രീതിയിലും ഒരു ഹിവാർ എഴുതാൻ പറ്റും. അപ്പോ ഈ ഹിവാറല്ല മുദക്കിറ, ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മോഡലാണത്. പിന്നെ 13-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ എന്താണ് പാരഗ്രാഫ് വായിച്ചിട്ട് അതില് പേര് മാറ്റാനാണ് അല്ലേ. പേര് ഇപ്പൊ ഇവിടെ ബാഗദ ഉസ്ബൂഹിൻ സുരിഹത്ത് ഫാത്തിമ, ഇത് നമ്മുടെ ഇതേ പാരഗ്രാഫ് ജാസറിന്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ട് അല്ലേ. അടേ സുരിഹ ജാസർ, അപ്പോ ഇതിൽ പേര് മാറുമ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ ജാസിർ ആയിരുന്നു അല്ലേ, ജാസിർ ആയിരുന്നപ്പോ വെറും സുരിഹ എന്നാ പറഞ്ഞിരുന്നു. ഇവിടെ ഫാത്തിമയായപ്പോ സുരിഹത്ത് എന്നായി, അതായത് ഇവിടെ ഇത് മോന്നസ് ആയപ്പോ അതില് ഈ സുരിഹ എന്ന വാക്ക് മോന്നസ് ആക്കി എഴുതണം. പിന്നെ വ നസഹഹു എന്നാണ് മുകളിലുള്ളത്, ഇവിടെ എന്തായി ഹു എന്തു ഹായായി മാറും. അപ്പൊ മാറ്റങ്ങൾ ഇതൊക്കെയാണ്, ഈ ഹാ കൂടി അല്ലേ, തീ കൂടി. പിന്നെ ബിസ്തിറാഹത്തി ശേരം, ഒരു മാസം വിശ്രമിക്കാൻ പറഞ്ഞു. താസമസ്തായി, ഒരു ദിവസം കാന ജാസിർ എന്ന മോളിലുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോ കാനത്ത് ജാസിർ, ജാസിർ ആയിരുന്നു ജാലിസ് എന്ന മോളിലുള്ളത്, ഇവിടെ എന്തായി ജാലിസത്ത് എന്നായി. പിന്നെ എവിടെ ഇരിക്കുകയായിരുന്നു ബിജാനിബി ഉമ്മിഹ, അവളുടെ ഉമ്മയുടെ അടുത്തായിരുന്നു ഫാത്തിമയുടെ. മുകളിൽ ഒരു ജാസിറിന്റെ കാര്യത്തിൽ പറയുമ്പോ ഉമ്മിഹി, അപ്പോ ഹി ഹായായി മാറും. പിന്നെ എന്താണ് എന്താണ് ഫഫിഅലു മാദികള് അതിൻ്റെ കൂടെ താബത്ത് എന്നുള്ളത് വരും. പിന്നെ വഹുവ യുഷാഹിദു എന്ന് മുകളിലുള്ളത്, ഇവിടെ നോക്കൂ വഹിയ ഫാത്തിമയായപ്പോ ഹിയായി. പിന്നെ യുഷാഹിദു തുഷാഹിദു ആയി മാറി. പിന്നെ ഫൽത്തഫത്താണ് ആ മുകളിലുള്ളത്, ഇവിടെ ഫൽത്തഫത്തത്ത് അല്ലേ താ കൂടി, അത് ഫാത്തിമ ആയതുകൊണ്ടാണ്. ഇലൈഹ ഉമ്മയുടെ അടുത്തേക്ക്, ഇത് ഈ ഹ മാറ്റേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഉമ്മയാണ്. എന്നിട്ട് വഖാലത്ത്, അവിടെ മുകളില് കാല എന്നുള്ളത്, ഇവിടെ കാലത്ത്. പിന്നെ അയിന കുരുമ്മയോട് ചോദിക്കുന്നു നിങ്ങളുടെ മാല എവിടെ, എന്താണ് നിങ്ങൾ ധരിക്കാത്തത്? ഇവിടെ ഒന്നും മാറ്റൂല, അത് ഉമ്മ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങളത് വിറ്റു. അൻതി അല്ലേ, മുകളില് അൻത എന്നാണുള്ളത്, അപ്പൊ അൻത അൻതി ആവും. അഖല അൻതി ജൗഹറത്തി. അപ്പൊ ഇതിലെ മാറ്റങ്ങൾ മനസ്സിലായോ? ഫേലു മാതി വരുമ്പോൾ, അത് ഫേലു മാതി വരുമ്പോ അതിന്റെ അവസാനത്തിൽ തീ ഇട്ട് കൊടുക്കുക. ഫേലു മുതാരി വരുമ്പോ തുടക്കത്തില് താ കൊടുക്കുക, അതാണ് വ്യത്യാസം. മാതിയാകുമ്പോ അവസാനത്തിലും മുതാരിയാകുമ്പോ എന്താണ് തുടക്കത്തില്. പിന്നെ ഒരു ഇസ്മുകളുടെ പേര്, ഇസ്മുകൾ വരുമ്പോ ദാരിസ് ദാരിസത്താവും, ജാലിസ് ജാലിസത്താവും, തൊബീബ് തൊബീബത്താവും, അങ്ങനെ മാറ്റം വരും. മനസ്സിലായോ? പിന്നെ ഹു ഹായായി മാറും, പിന്നെ അൻത അൻതിയായി മാറും, ഇത്രയും. പിന്നെ ഹുവ ഹിയായി മാറും. ഇത്രയും മാറ്റങ്ങൾ നിങ്ങൾ അതിൽ പഠിച്ചു വെക്കണം കേട്ടോ. അത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെ ഇതിലുള്ളത് നിങ്ങളിത് അതിൻ്റെ എഴുതിയതാണ് അല്ലേ. ഇതിപ്പോ ലാ ഹാത്തമു ജുഹ, ഇവിടെ ജുഹ മാറ്റി ഹിബ വെക്കണം. അപ്പൊ ലാ ഹാത്തമു ഹിബ, ദാഖില ബൈത്തിഹി എന്നുള്ളത് ബൈത്തിഹ, ഫലം യജിദുഹു എന്നുള്ളത് ഫലം തജിദുഹു എന്നാകും, ഖറജ ഖറജത്താകും, ബാഹിസൻ ബാഹിസത്തനാകും. പിന്നെ അൻഹു ഇവിടെ മാറില്ല. ഇവിടെ എന്താണ് ആ ഹാത്തമാണ് അൻഹു, അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന അവിടെ മാറില്ല കേട്ടോ. ബദ ബദത്താവും, യന്തുറു തന്തുറാവും, സഅലഹു സഅലഅഹ എന്ന് ചോദിക്കും, അവളോട് ചോദിച്ചു എന്നുള്ളത്. അയൽക്കാർ ചോദിച്ചു, യാ ജുഹ യാ ഹിബാനാവും,
ലിമാത അന്ത ഫിഹ അന്ത അന്തിയാവും അപ്പോൾ അറാഖീനാവും ഇവിടെ ബാഹിസൻ ബാഹിസത്ത് എന്നാവും അൻഷയിൻ അപ്പൊ കാലത്ത് കാല എന്നുള്ളത് കാലത്താവും കാലത്ത് ഹിബ ലാ ഖാതമി ദാഹിലൽ ബൈത് വല്ലലാ മുംതലിയും ഫീഹിം ലഅല്ലൽ ഖാതം ഖദ ഖറജ് ഓക്കെ അപ്പൊ ഇതാണ് അതിൽ ഇങ്ങനെ ഈ സെന്റൻസ് മാറ്റിയിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പതിനാലാമത്തെ പേജിൽ ഈ ഹദീസ് പഠിച്ചിട്ട് പോവുക ഇത് ഉമ്മയെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ഇത് വെച്ചിട്ട് ചിലപ്പോൾ മൂന്നാല് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ ആശയം മനസ്സിലാക്കി പോവുക അതുപോലെ ഈ ഖുർആൻ ആയത്തുകളും മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതുന്നുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു അള്ളാഹു നിങ്ങൾ വിധിച്ചതാണ് ഇപ്പൊ അള്ളാഹുവിനല്ലാതെ വിവാഹത്തിൽ ചെയ്തെന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും മാതാ ഖലാ റബ്ബുക നിന്റെ റബ്ബ് വിധിച്ചത് എന്താണ് അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം വരിക അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ പതിനഞ്ചാമത്തെ പേജിൽ നിങ്ങൾക്ക് അറിയാം പദ്യം കാണാതെ അതിന്റെ ആശയങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് പോവുക പദ്യത്തിന് ചോദിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള പദ്യം തരും എന്നിട്ട് അതിന്റെ ആശയം മൂന്നെണ്ണായിട്ട് മൂന്ന് ഓപ്ഷൻ തരും അതിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കും നിങ്ങൾ ഇതിന്റെ ഈ പാഠഭാഗത്തിൽ തന്നെ അതുണ്ട് ഇത് കണ്ടോ ഇവിടെ ഇവിടെ അത് ദാ അയ്യു ബൈത്തിൻ തുഷീറു ഇല ഹാദിഹി തശ്രീ അൽ അബു യഗ്രിസുൽ മഅ്ലുമാത്തു വൽ മഹബ്ബത്തു ഫിൽ അത്ഫാൽ കുട്ടികളിൽ വാപ്പ സ്നേഹം നടുന്നു എന്ന് പറയുന്നത് ഏതാണ് ഏത് വരിയാണ് അഗ്രസ്തൽ ഇൽമ ഫീ അക്ലി വസഖ്തൽ ഹുബ്ബ ഫീ സദരി അല്ലേ അങ്ങനെ പിന്നെ ഇതിൽ പഠിക്കാനുള്ള വേറൊരു കാര്യം കുട്ടിയുടെ സ്വപ്നങ്ങൾ അല്ലേ ആമാലു തിഫിൽ കുട്ടിയുടെ ഈ പദ്യത്തിൽ കുട്ടിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ പദ്യത്തിലെ വരികൾ തന്നെയാണ് അല്ലെ കുട്ടി പറയുന്നത് സഖുബിയാബിയവും ഞാൻ വളരും പിന്നെ വാപ്പിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കും പിന്നെ സബുഖാദില്ലക്കൽ വാഫി ഞാൻ നിങ്ങളുടെ തണലാകും എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെയാണ് കുട്ടിയുടെ സ്വപ്നങ്ങൾ പിന്നെ അതിൽ തന്നെ പിന്നെ ഇതില് വേറെ പഠിക്കാനുള്ള ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പദ്യം മനസ്സിലാക്കുക പിന്നെ ഖിദമാത്തുൽ വാലിദൈൻ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങളെ കുറിച്ച് അല്ലെ അതിനെ കുറിച്ച് നിങ്ങളൊരു മുതക്കർ എഴുതിയിട്ടുണ്ടാവും ഇതും ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്നാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവുക ചിലപ്പോൾ അത് തന്നെയായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവുക അല്ലെ അതുകൊണ്ട് അൽ ഉമ്മ തുറബി തിഫലഹ ഫീ ഖുലുഖിൻ ഹസൻ ഉമ്മ നല്ല സ്വഭാവത്തിൽ മക്കളെ വളർത്തുന്നു അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഉമ്മ കുട്ടികളുടെ മലാബിസ് വസ്ത്രം കഴുകുന്നു ഉപ്പ അവന് എന്താണ് നോട്ട്ബുക്ക് പേന ബാഗ് കൊട വാങ്ങിക്കുന്നു ഉപ്പ കുട്ടിയെയും കൊണ്ട് ഡോക്ടറിന്റെ തൊബീന്റെ അടുത്തേക്ക് ലൈലാജ് ചികിത്സയ്ക്ക് പോകുന്നു ഇന്തൽ മറല് രോഗം ഉണ്ടാകുമ്പോൾ വയഷ്തരി ലഹുദവ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു വല്ലുമ്മ തുഹാഫിദു അലാ സിഹത്തി തിഫ്ലിഹ കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു എല്ലായ്പ്പോഴും യഗരിസുൽ അബു വൽ ഉമ്മ ഉമ്മയും ഉപ്പയും അഖ്ലാഖുൽ ഹസന ഫി ഖൽബിൽ അത്ഫാൽ കുട്ടികളുടെ മനസ്സിൽ നല്ല സ്വഭാവങ്ങൾ ഇട്ടു കൊടുക്കുന്നു അതാണ് അല്ലെ ഉപ്പയും ഉമ്മയും ചെയ്യുന്ന സേവനങ്ങൾ അപ്പൊ അതാണ് പിന്നെ ഇതില് മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ് എന്ന കവിയെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക അദ്ദേഹം സിറിയയിലെ ഇദ്ലബിലാ ജനിച്ചത് ഒരു ഡെന്റൽ കോളേജിൽ പഠിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ഇത് രണ്ടും ഹിക്കായത്ത് സിന ഉമ്മുനത്തൊബിയ ഇതൊക്കെ വൺ വേർഡ് ചോദ്യങ്ങൾ സാധ്യതയുള്ളതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ ഇതില് എന്താ ഉള്ളത് മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തെ പാഠഭാഗത്തിലെ ഒരു കഥയാണ് ഇല്ല ഒരു കുട്ടിയുടേതായിട്ട് ഇപ്പൊ ചിലപ്പോൾ ഇത് ഒരു തവണ ഏതാണ് നിങ്ങൾക്ക് ഈ കഥ ഓർഡറിലല്ലാതെ തരും ഇപ്പൊ ഈ ഈ സെന്റൻസുകളില്ലേ ഇതൊന്നും ഈ ഓർഡറിലല്ല ഇത് ഇതാദ്യം പിന്നെ ഇത് അങ്ങനെ അല്ലാതെ തരും എന്നിട്ടത് ഓർഡറിലാക്കാൻ വേണ്ടി പറയും കേട്ടോ അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അവസാനം ഇവർ തമ്മിൽ സംസാരിച്ച ഹിവാർ ആഴ്മയും വലുതും തമ്മിൽ സംസാരിച്ച ഹിവാർ നമ്മൾ എഴുതിയതാണല്ലോ ആഴ്മ എന്താ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ നിന്റെ പേരെന്താ ചോദിച്ചപ്പോ വലത് ഞാൻ മുസാബ എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളോട് ഇങ്ങനെ ഇപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും നിങ്ങൾ വഴി വെച്ചൊരു അന്ധനം കണ്ടുമുട്ടി അപ്പൊ നിങ്ങളുടെ അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ചോദിച്ചു എന്ന് നിങ്ങൾ എഴുതാൻ അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേര് പറയുന്നു ആരെന്റെ കൂടെയുള്ളത് ഉമ്മയാണ് ഉപ്പയാണെങ്കിൽ ഉപ്പ അബി എന്ന് എഴുതുക എവിടേക്കാ പോകുന്നത് എന്താണ് സൂക്കിലേക്കാണ് പോകുന്നത് അപ്പൊ ആഴ്മ പറയുന്നു റോഡ് നല്ല തിരക്കാണ് ഇൻ ദ ബിഹിലിൽ മറാക്കി വാഹനങ്ങൾ ശ്രദ്ധിക്കണം
അപ്പൊ നാമി അമ്മി അങ്കിള് ശരി ജസാക്ക് അള്ളാ ഖൈർ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. അപ്പൊ അത് ഹിവാറ് പഠിക്കുക. പിന്നെ ലായ സാറ എന്ന ഷെയറും ഖിസസി കഥരൂപത്തിലുള്ള ഒരു കവിതയാണ്. ഇതില് എന്താണ് സാറയുടെ സാറയുടെയും അതുപോലെ ഈ മുസേബിന്റെയും ഡയലോഗുകൾ ഓരോ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ഈ ഭാഗം മൊത്തം സാറയുടെ ഡയലോഗുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഡയലോഗുകൾ പരസ്പരം മാച്ച് ചെയ്യാൻ വേണ്ടി അവരുടെ വർത്തമാനം സാറ് പറഞ്ഞതെന്ത് മുസബ് പറഞ്ഞതെന്ത് എന്ന രീതിയിൽ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാൻ സാഹചര്യമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഇഷാറയുടെ നിറങ്ങൾ ഏതൊക്കെയാണ്. ഇഷാറ വേണ്ട ഇത് മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒരു എന്താണ് മർക്കബുൻ സരിയ വേഗതയുള്ള വാഹനം ഏതാതില് ഏതാണ് സരി സയ്യാറ എങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യത. അൽ മർക്കബ് വാഹനം നിൽക്കുന്ന എപ്പോഴാണ് ഹീന യറൽ അഹ്മർ അൽവാൻ ഇഷാറ ഇഷാറയുടെ നിറങ്ങൾ ഏതാ അഹ്മർ അസ്ഫർ അഖ്ലർ എന്താണ് അൽ മർക്കബു യതഹയ്യൽ മർക്കബുലിൽ മഷി പോകാൻ പോകുന്നത് ഹീന യറൽ അഖ്ലർ അല്ലെ. ഇതുപോലെയൊക്കെ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ പാഠത്തിലെ ചോദ്യങ്ങൾ. അപ്പൊ അതിൽ നിറങ്ങൾ ഏതാണ് പിന്നെ അതിൽ ഓരോ എന്താ ഒന്നാമത്തെ അഹ്മർ എന്താണ് ഖിഫ് എന്നതിന് മാച്ച് ചെയ്യുക അഹ്മറാണ്. തഹയ്യ എന്ന് പറഞ്ഞാൽ റെഡിയാവോടെ എപ്പോഴാണ് അസ്ഫർ വരുമ്പോൾ ഇംഷി വരുന്ന എപ്പോഴാണ് അഹ്ലർ ഇതൊക്കെ നന്നായി നോട്ട് ചെയ്തിട്ട് പോകുക. ഓക്കെ പിന്നെ ഇതാണ് നിങ്ങൾക്ക് ഡ്രൈവർമാരോട് നിങ്ങൾക്ക് പറയാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ചിലപ്പോൾ ഡാഷ് ഇട്ട് തരും കേട്ടോ. ഇവിടെ ഈ ഹാഫിത് ഒഴിവാക്കിയിട്ട് ബ്രാക്കറ്റിൽ തരും അത്. അതുപോലെ ലാ തലാബ് കളിക്കരുത് ഫിഷാരി റോട്ടിൽ ഈ ലാ തലാബ് ഒഴിവാക്കി തരും. അപ്പൊ നിങ്ങൾ അത് ബ്രാക്കറ്റിന് എഴുതണം ചിലപ്പം ഇതിലുണ്ട്. പിന്നെ സഹായത്തിൽ അത്തിഫാല വൽ കിബാർ കുട്ടികളെയും വലിയവരെയും സഹായിക്കണം റോഡ് മുറിച്ച് കിടക്കാൻ. ബോറുഷാരി ഒഴിവാക്കിയിട്ട് ബാക്കി മൊത്തം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ബോറുഷാരി എന്ന് ബ്രാക്കറ്റിൽ നിന്നോ സ്വന്തമായിട്ടോ എടുത്ത് എഴുതേണ്ടി വരും. മനസ്സിലായോ? പിന്നെ അതുപോലെ എന്താണ് ഡ്രൈവർമാരോട് പറയേണ്ട കാര്യങ്ങൾ എന്താണ് ഇഷാറത്തിൽ മുറൂറ് പാലിക്കണം. പിന്നെ നിങ്ങളുടെ അടുക്കലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. പിന്നെ ഉത്രുക്കുൽ മുഹാത്തഫ ഇത് ഇത് ഒഴിവാക്കി തരും. ഉത്രുക്ക് ഡാഷ് അസ്നാൽ ഖിയാ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല മുഹാത്തഫ പാടില്ല. പിന്നെ ആ സുറയത്തു സബബുൻ ലി അക്സറി ഹവാദിസിൽ മുറൂർ അപ്പൊ ആ സുറയത്ത് ഒഴിവാക്കിയിട്ട് ബാക്കി തരും. എന്താണ് അധിക അപകടങ്ങൾക്കും കാരണം എന്താണ് സുറ വേഗതയാണ്. അപ്പൊ അതാണ്. പിന്നെ ഇതില് കാറിന്റെ ഡയലോഗ് ഇഷാറയുടെ ഡയലോഗുകളൊക്കെ മനസ്സിലാക്കി വെക്കുക. കാറിന്റെ ഡയലോഗ് ഏതാണ് ഇതില് ഇതാ കാറിന്റെ ഇവിടെ പറഞ്ഞല്ലേ മന്നാദാമിൻകും മന്നാദാമിൻകും സയ്യാറ. പിന്നെ ഇഷാറ പറയണത് അത്തറൗന ജമിയൻ അൽവാനി അങ്ങനെയുള്ളത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഷഖ്സി അതിലെ കഥാപാത്രങ്ങൾ തമ്മിൽ മാച്ച് ചെയ്യാൻ അല്ലെ. മുസബിന്റെ മുസബ് പറഞ്ഞ എന്താ ഇതില് ലായ സാറ പോകരുത് എന്ന് പറഞ്ഞു. സാറ പറഞ്ഞ എന്താ ലാ തഹിസൻ അബദൻ ലാ തഗദബ് നീ ദേഷ്യപ്പെടണ്ട മുസബേ. സയ്യാറ പറഞ്ഞത് ഇന്നി മുസ്രിയ ഞാൻ സ്പീഡാണ്. ഇഷാറ പറഞ്ഞത് വംഷി ഫഹാല എന്താണ് പച്ച വന്ന നിങ്ങൾ നടന്നോളാൻ റെഡിയല്ലേ. പിന്നെ അതില് എന്താണ് അദ്ദേഹത്തെ ഇതിൽ കവിത എഴുതിയ ആളുടെ പേര് പഠിച്ചു വെക്കുക. ആരാണ് നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഈമാൻ മുഹമ്മദ് അലി അൽഹംദ്. അദ്ദേഹം സൗദി അവരൊരു ലേഡിയാണ് സൗദിക്കാരിയാണ്. അവരവിടെ പഠിച്ചത് ജാമിയത്തു ദമ്മാം. പിന്നെ ബക്കാലൂരിയോസ് അവർക്ക് ഡിഗ്രി ബിരുദമുണ്ട്. അവരുടെ പുസ്തകങ്ങൾ ഷെയറുകൾ പ്രസിദ്ധീകരിച്ചത് ജസീറയില് അൽവത്തനില് പിന്നെ അതുപോലെ വെബ്സൈറ്റുകളിലൊക്കെ അവരുടെ ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് ഇതാണ് കേട്ടോ. അപ്പൊ ആ വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പദ്യത്തിലെ പദ്യത്തിന്റെ ആശയം ഇങ്ങനെ തരും. എന്നിട്ട് ആ വരി നിങ്ങൾ പദ്യം ഇതില് തഹസുന് സാറ അല വഖൂൽ കൽബ ഫിൽ മുസീബ കൽബ് അപകടത്തിൽപ്പെട്ടപ്പോ സാറ ദുഃഖിച്ചു എന്ന് പറയുന്ന വരി ഏതാണ് ഇന്നി ആസിഫത്തുൻ യാ മുസാബ് അല്ലേ. അതാണ് അങ്ങനെ കണ്ടെത്തി എഴുതാൻ വേണ്ടി ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും അത് നോക്കിയിട്ട് പോവുക. കൂടുതൽ പറഞ്ഞാൽ ഒരുപാട് വലിയ വീഡിയോ ആവും അതുകൊണ്ടാണ് സാർ പറയാത്തത്.
പിന്നെ ഇതൊരു എന്താണ് നല്ല എന്താണ് നല്ലൊരു കോമഡി ആണല്ലേ. ഈ കോമഡി പറഞ്ഞാൽ കോമഡി തന്നിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പിന്നെ സാറയുടെ സ്വഭാവം, സാറയുടെ സ്വഭാവം ഇല്ല, സാറയുടെ സ്വഭാവം എന്താണ്? സാറ പേടിയില്ല അല്ലേ. കാനത്ത് സാറ തുഹിബു ലഅബ ഫിഷാരി, റോട്ടിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾക്ക് വണ്ടിയെ പേടിയില്ല, കൂട്ടുകാരെ റോട്ടിലേക്ക് കളിക്കാൻ വിളിക്കുന്നു. ഒരു ദിവസം സാറ ഒരു പട്ടി ഇടിക്കുന്നത് റോട്ടിൽ ഇടിക്കുന്നത് കണ്ടു. അന്നേരം സാറ ഹാഫത്ത് പേടിച്ചു, വഹസിനെ ദുഃഖിച്ചു. വറഫത്ത് കളിച്ചു, അവർക്ക് മനസ്സിലായപ്പോ എന്ത്, അന്ന ലഅബ ഫിഷാരി സബബുല്ലിൽ മുസീബ, അപകടം ഉണ്ടാവാൻ കാരണമാകും റോട്ടിൽ കളിക്കുന്നത് എന്ന് സാറയ്ക്ക് മനസ്സിലായി അല്ലേ. അതും ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ശരിക്കും ഇത്രയുമാണ് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ ഇതുവരെയാണ് പഠിക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ ഈ ഭാഗത്തു നിന്ന് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും ഇത്രയും പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇത്രയും ഭാഗങ്ങൾ നന്നായി പഠിച്ചിട്ട് പോവുക. നേരത്തെ പറഞ്ഞ പോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഈ ചാനലിൽ തന്നെ സെവൻത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ച് റെഡി ആയിട്ട് പോകുക ഇൻഷാല്ലാ. പിന്നെ നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ കീ കൂടിയും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളത് കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഇൻഷാല്ലാ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.